എല്ലാവർക്കും നമസ്കാരം. ടെക് ട്രാവലത്തിന് പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് നാഗ്പൂരുള്ള നാരോ ഗേജ് റെയിൽ മ്യൂസിയത്തിലാണുള്ളത് അല്ലേ? അതെ, നാഗ്പൂരിലുള്ള നാരോ ഗേജ് റെയിൽ മ്യൂസിയത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ മ്യൂസിയത്തിലേക്ക് കയറാനുള്ള ടിക്കറ്റ് കൗണ്ടർ എന്ന് പറയുന്നത്. ഇവിടെ കാണുന്നത് നമ്മളുടെ എന്താ പറയുക, സാധാരണ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാവുന്ന കൗണ്ടർ. അപ്പോൾ നമ്മുടെ രാധാശൻ ചേട്ടനും അശ്വിൻ ചേട്ടനും, ഞങ്ങൾ അശ്വിൻ ചേട്ടനല്ല അശ്വിൻ അനിയനും നമ്മളോട് ഉണ്ട്. അപ്പോൾ നമുക്ക് മ്യൂസിയത്തിനുള്ളിൽ പോയിട്ട് കുറച്ച് കാഴ്ചകൾ കാണാം. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ഡീസൽ ലോക്കോ ഷെഡ് ഉണ്ട് അല്ലേ, അവിടെ നമുക്ക് പോകാൻ പറ്റുമെന്ന് പറയുന്നു. അപ്പോൾ അവിടെയും കൂടെ നമുക്ക് പോയിട്ട് കുറച്ച് കാഴ്ചകൾ കാണാം. അപ്പോൾ റെയിൽവേ സംബന്ധിച്ചുള്ള കുറേ വിവരങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നാരോ ഗേജ് റെയിൽവേ മ്യൂസിയം, അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നാരോ ഗേജിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് അല്ലേ ഈ ഒരു മ്യൂസിയത്തിലുള്ളത്, അങ്ങനല്ലേ അച്ഛാ? ഇത് നാരോ ഗേജിന്റെ ബ്രേക്ക് വാൻ ആണ്. ബ്രേക്ക് വാൻ, ബ്രേക്ക് വാൻ മീൻസ് ഈ ഗാർഡ് ഇരിക്കുന്ന, ഗാർഡ് ഇരിക്കുന്ന. ഓ ഓ ഓ ഓ അപ്പോൾ ഇതൊരു ഒറിജിനൽ വാൻ ആയിരുന്നു, ഇത് കൺവേർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടർ ആക്കി ഇവിടെ അല്ലേ. ആ, അത് കൊള്ളാട്ടോ, സംഭവം തന്നെ തകർത്ത്. നാരോ ഗേജിന്റെ ബ്രേക്ക് വാൻ ടിക്കറ്റ് കൗണ്ടർ ആക്കിയ കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് അതേക്ക് പോവാം. നാഗ്പൂർ ഈസ് സീറോ മൈൽ. അപ്പോൾ നാഗ്പൂരിനെ അത് ഡിനോമിനേറ്റ് ചെയ്തേക്കുന്നത് സീറോ മൈൽ സ്റ്റേഷൻ ആയിട്ടാണ്. അതെ, സീറോ മൈൽ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഇന്ത്യയുടെ ഹൃദയഭാഗം അല്ലെ, നടുക്കത്തോ ഭാഗം അല്ലേ, സെന്റർ പോയിന്റ് എന്നൊക്കെയാണ് ആക്ച്വലി നാഗ്പൂരിനെ അറിയപ്പെടുന്നത്. ഓ ഓ ഓ, ഒരു സ്റ്റേഷൻ. ശരിക്കും കൊച്ചു കുട്ടികൾക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഒരു സ്റ്റേഷൻ, ഒരു ഇന്നത്തെ ട്രെയിൻ ഓടുന്നുണ്ടോ? അപ്പോൾ ഉണ്ടല്ലേ, ട്രെയിൻ ഓടാറുണ്ടല്ലേ. ഓ അത് ശരി. അപ്പോൾ ഇതിലൂടെ ഒരു ടോയ് ട്രെയിൻ ഉണ്ട്, ഇവിടെ ഒരു സ്റ്റേഷനുണ്ട്. ടോയ് ട്രെയിൻ ഞാൻ വേറെ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, അഹമ്മദാബാദിലാണോ വഡോദരയിലാണോ എവിടെയോ ഒരു പാർക്കിൽ ഇതേപോലെ ഒരു ടോയ് ട്രെയിനിൽ ഞാൻ കയറിയിട്ടുണ്ട്. പിന്നെ കയറി വരുമ്പോൾ രണ്ട് ആനകൾ, ഈ ആനകളെ എന്തെങ്കിലും നമ്മളൊന്നും പോയില്ലേ, നീ ഉണ്ടായിരുന്നോ? പിന്നല്ലാണ്ട് നീ ഉണ്ടായിരുന്നില്ലേ, വിശ്വ ഞാൻ മറന്നു വേടാ, ഓർക്കുന്നില്ല. ഇവിടെ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം നമുക്ക് കാണാം. റിവോൾവിംഗ് റെസ്റ്റോറൻറ്റ് എന്നാണ് ഈ കാണുന്ന സാധനത്തിൻ്റെ പേര്. ഇത് ആക്ച്വലി ഒരു എന്താ പറയുക, ഒരു ട്രെയിനിൻ്റെ രണ്ട് കോച്ചസാണ് ഈ കാണുന്നത്. ഇതിനകത്ത് എ സി ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെന്താ ശരിക്കും സംഭവം? ഇത് ഇത് ഒരു പഴയ രണ്ട് കോച്ചാണ്, എ സി കോച്ചായിരുന്നു. സത്പുര എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഒരു ട്രെയിനിൻ്റെ. ഓക്കെ, അപ്പോൾ അതിനെ അവർ കൺവേർട്ട് ചെയ്തിട്ട് ഒരു എന്താ പറയുക, ഡൈനിങ് ഹാളായിട്ട് റെസ്റ്റോറൻ്റ് ആക്കി മാറ്റി അല്ലേ. ഓ അത് ശരി. ഇവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ആണോ? അതെ. ആ, അപ്പോൾ ഇത് കറങ്ങുമ്പോൾ ശബ്ദം ഒക്കെ കേൾക്കൂലേ? ഇല്ലില്ല ഇല്ല ഇല്ല. ആ, അത് കൊള്ളാമല്ലോ. സെറ്റപ്പ് ഇതാ ഇതാണ്. ദിസ് ഈസ് കോൾഡ് ടേൺ ടേബിൾ. ഓ, ടേൺ ടേബിൾ, ട്രെയിൻ ടേബിൾ. ആ, ടേൺ ടേബിൾ, ടേൺ ടേബിൾ. ആ, ഓക്കേ ഓക്കേ, ടേൺ ടേബിൾ ആണ് ഇത്, കണ്ടില്ലേ. ആ, അതെ അതെ, നമ്മൾ കഴിഞ്ഞ ദിവസം വർക്ക്ഷോപ്പിൽ കണ്ടിരുന്നു. അതേപോലെ നമ്മൾ ഷിംല എപ്പോഴും കണ്ടിരുന്നു ടേൺ ടേബിൾ. ഈ കോച്ചസും അതേപോലെ എൻജിൻസും ഒക്കെ ഇങ്ങനെ തിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതെന്ന് പറയുന്നത് പണ്ട് നമ്മുടെ നാരോ ഗേജ് ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു കോച്ചാണ് ഈ കാണുന്നത്. ഇത് കണ്ടില്ലേ, ഒരു എ സി കോച്ചായിരുന്നു ഒരു ട്രെയിനിൻ്റെ. ആ ഒരു എ സി കോച്ച് ഇവിടെ കൺവേർട്ട് ചെയ്തൊരു റെസ്റ്റോറൻ്റ് ആക്കി മാറ്റിയിരിക്കുകയാണ്. അത് എന്തായാലും നല്ലൊരു കൺസെപ്റ്റാണ്, ട്രെയിനിൻ്റെ ഒരു കോച്ച് കൺവേർട്ട് ചെയ്തൊരു റെസ്റ്റോറൻ്റ് ആക്കുക എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ കോവിഡിൻ്റെ സമയം ആയതുകൊണ്ട് ഇതൊക്കെ ക്ലോസ്ഡ് ആണ്, ഇത് ആക്ച്വലി ഇതൊന്നും വർക്കിംഗ് അല്ല ഇപ്പോൾ. പക്ഷേ ഇത് വർക്കിംഗ് ആവുന്ന സമയത്താണെങ്കിലും ഒന്ന് ആലോചിച്ചേക്കും, നല്ല രസമായിരിക്കും അല്ലേ. ഇതിനകത്ത് വന്നിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു കൺസെപ്റ്റാണ് എന്തായാലും. അപ്പോൾ ഇത്തരത്തിൽ വന്ന് ഇതിനകത്ത് കയറിയിരുന്ന് എന്തെങ്കിലും കാണാൻ പറ്റുമോ? ഇതിനകത്ത് ഒന്നും കാണാൻ പറ്റുന്നില്ല, നത്തിങ് ഈസ് വിസിബിൾ. അടച്ചിട്ടിരിക്കുക, എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്, ഒന്നും കാണാൻ പറ്റില്ല. ഇതെന്തായാലും കൊള്ളാം, കൊള്ളാം. അതെ, നമുക്കൊരു ട്രെയിനിന്റെ ഒരു കോച്ച് കിട്ടുമോ എവിടെ നിന്നെങ്കിലും? നമുക്ക് റെസ്റ്റോറൻറ്റ് ഒരു ട്രെയിൻ തന്നെ വേണം വാങ്ങിക്കാം അല്ലേ. അപ്പോൾ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത. അടിപൊളി. ഇവിടെ ഒരു പഴയ ഒരു സ്റ്റീം ലോക്കോ നമുക്ക് കാണാൻ സാധിക്കും. അതിവിടെ നന്നായിട്ട് പ്രിസേർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. BNR 677 CC എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്ന അതിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലേ അവിടെ. ഓക്കെ, നല്ല മനോഹരമായിട്ട് പെയിൻ്റൊക്കെ അടിച്ച് കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതതിൻ്റെ എന്താ പറയുക, കമ്പഷൻ ചേംബറും പിന്നെ ആ ഒരു എന്താ പറയുക, കടകട എന്ന് പറഞ്ഞ് ഇങ്ങനെ അടിക്കുന്ന ആ ഒരു സാധനങ്ങളും ചക്രങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. പിസ്റ്റൺ ഒക്കെ നമുക്ക് കാണാം. സ്റ്റീം എഞ്ചിൻ, ഇതിൻ്റെ വിഡ്ത്ത്, ഹൈറ്റ്, വെയ്ത്ത്, ബോയിലിംഗ് പ്രഷർ 1907 നോർത്ത് ബ്രിട്ടീഷ് ലോക്കോ കമ്പനി ഇംഗ്ലണ്ടിൽ നിന്നും ഇറക്കുമതി ചെയ്ത സാധനമാണ് ഇത്. കണ്ടോ, ഇതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ലീഫ് സസ്പെൻഷനും മറ്റുമൊക്കെയാണ്. ഓ, ഉള്ളിലെ ഒരു മനുഷ്യൻ നിന്ന് പ്രവർത്തിപ്പിക്കുന്ന രീതിയിൽ അത് അവിടെ ആ ഒരു ഡെമോ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൂടെയാണെന്ന് തോന്നുന്നു മറ്റേ കൽക്കരിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു സംഭവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ മികച്ച രീതിയിൽ അതിവിടെ പ്രിസേർവ് ചെയ്തിട്ടുണ്ട്. റെയിൽവേയുടെ മ്യൂസിയംസ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ കയറി കാണാനായിട്ട് മിസ് ചെയ്യാതിരിക്കുക. നല്ല നല്ല കുറേ ഇൻഫർമേഷൻ നമുക്ക് അവിടെ നിന്ന് നമുക്ക് കിട്ടും. ഇതേപോലെ കുറേ കാര്യങ്ങൾ, കാഴ്ചകൾ കാണാൻ പറ്റും. ഒട്ടേറെ ചരിത്രങ്ങൾ, റെയിൽവേനെ കുറിച്ചുള്ള ഒട്ടേറെ ചരിത്രങ്ങൾ നമുക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ആ, ഈ സ്റ്റീം ലോക്കോയ്ക്കകത്ത് വെള്ളം നിറയ്ക്കാനുള്ള വെള്ളത്തിൻ്റെ സംഭവം അല്ലേ. ഓ ഓ, അത് ശരിക്കും കുറേ സ്റ്റേഷനുകളിൽ ഇങ്ങനെ ഉണ്ടാവും അല്ലേ, കാരണം ഇതിന് വെള്ളം നിറയ്ക്കണമല്ലോ. അതെ അതെ, നമ്മൾ ഊട്ടി ട്രെയിനിൽ നമ്മൾ ആക്ച്വലി മേട്ടുപ്പാളയത്തു നിന്ന് കൂണൂർ വരെ പോകുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ പല സ്റ്റേഷനുകളിൽ ഈ ട്രെയിൻ നിർത്തിയിട്ട് വെള്ളം നിറയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെ? വാട്ടർ കോളം എന്ന് പറയും അതിനെ അല്ലേ.
ഓ അത് ശരി. അപ്പോൾ അത്തരത്തിൽ വെള്ളം നിറച്ചാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയുള്ള സിസ്റ്റമാണ് ആ ഒരു സംഭവം ഇവിടെ മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സാധനം കാണുന്നത്. ഇത് ഒരു സ്റ്റീം ക്രെയിൻ ആണ്. അതായത് നമ്മൾ സ്റ്റീം എഞ്ചിനുകൾ കണ്ടിട്ടുണ്ട്, പക്ഷേ നമ്മൾ സ്റ്റീം ക്രെയിൻ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലേ. ഇങ്ങനൊരു സാധനം ഉള്ളതായിട്ട് പോലും എനിക്കറിയില്ലായിരുന്നു. എനിക്കൊരു പുതിയൊരു അറിവാണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത്. നമ്മൾ പലതരത്തിലുള്ള ക്രെയിനുകൾ കണ്ടിട്ടുണ്ട്. സ്റ്റീം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ക്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും ഭയങ്കര വാടക കണ്ടല്ലേ. ഓഫീസിൻ മെക്കാനിഷ് ഫൗണ്ട്രി നേവൽ മെക്കാനിയ നേപ്പിൾസ് ഇറ്റലി. എനിക്ക് തോന്നുന്നു ഇത് ബിൽറ്റ് ബൈ നേപ്പിൾസ് ഇറ്റലി. ഇറ്റലി എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്നും, നേപ്പിൾസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്നും ഇറ്റലിയിലെ 1957 ഇവിടെ കൊണ്ടുവന്ന ഒരു സ്റ്റീം ക്രെയിനാണ് ഈ കാണുന്നത്. 25 km/h ആണ് ഇതിൻ്റെ മാക്സിമം വേഗത എന്ന് പറയുന്നത്. അതിൻ്റെ ബോയിലിംഗ് പ്രഷറും ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഉരുക്ക് വടങ്ങളും ആ ഒരു റോപ്പും സംഭവങ്ങളെല്ലാം അത് അതേപോലെ നല്ല വൃത്തിക്ക് പ്രിസേർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഷോ ഒന്ന് ആലോചിച്ചേക്ക് എന്താ സംഭവം എന്നുള്ളത്. ഇത് കണ്ടോ, കിടുവോ അല്ലേ. ടെസ്റ്റഡ് കപ്പാസിറ്റി ടൺസ് 10.2, 10.2 ടണ്ണാണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ നാരോ ഗേജിൻ്റെ മറ്റൊരു ഗാർഡ് വാനാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. അതെ, ടിക്കറ്റ് കൗണ്ടറായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്ന നാരോ ഗേജിൻ്റെ ഒരു ഗാർഡ് വാനാണ്. 1979 നിർമ്മിക്കപ്പെട്ട ഒരു ഗാർഡ് വാനാണ്. ഇവിടെ ഉണ്ടാക്കിയതാണല്ലേ. ഓ അത് ശരി, ഇവിടെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇവിടെ കുറെ റെയിലിൻ്റെ സാധനം. ഇതൊക്കെ എന്തായത്, ഈ വലിയ വലിയ സാധനങ്ങളൊക്കെ എന്തായത്? ട്രെയിനുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന, കോച്ചുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന അല്ലേ. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ എന്തൊക്കെയോ സാധനങ്ങൾ നോക്കിയ വലിയ വലിയ സംഭവങ്ങൾ. ഇതൊക്കെ ഇരുമ്പായിരിക്കും അല്ലേ. അല്ലേ, എന്റെ പൊന്നെ, ദ പയണിയർ അയൺ ആൻഡ് സ്റ്റീൽ കോർപ്പറേഷൻ. ഇതൊക്കെ പണ്ട് എനിക്ക് തോന്നുന്ന ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന സാധനങ്ങളാണെന്ന് തോന്നി ഈ കാര്യങ്ങളൊക്കെ. ഇതെന്താണ്, പീരങ്കി പോലത്തെ ഒരു സാധനം, കാറ്റടിക്കത്തില്ലേ. ബ്ലോവർ. ഓ അത് ശരി, ഇത് പണ്ടത്തെ ഗുഡ്സ് വാഗൺ ആണോ ഇത്? പണ്ട് കാലത്തെ ആ മീറ്റർ ഗേജിലെ ഗുഡ്സ് വാഗൺ ആണോ നമുക്ക് ഇവിടെ? സോറി, നാരോ ഗേജ്. നാരോ ഗേജിന്റെ സമയത്തുണ്ടായിരുന്ന ഒരു ഗുഡ്സ് വാഗൺ ആണ്. പിന്നെ ആ ഒരു പഴയ ടിപ്പിക്കൽ സ്റ്റൈലിലുള്ള ഒരു റെയിൽവേ ക്രോസ് ഒരു ഫംഗ്ഷനിങ് എങ്ങനെയാണെന്നുള്ളത് ഇവിടെ നമുക്ക് കാണാം. പിന്നെ ഇവിടെ കുറേ വാഗൺസ് ഉണ്ട്. ഇത് കണ്ടോ, ഈ ബസ് പോലെ ഉണ്ട് കണ്ടോ ഇല്ലേ, നോക്കി. ഓ എന്ത് പഴയതായിരിക്കും. ഇത് 1977 ഇത് മസൂർ കാര്യശാല. അതെവിടാ മസൂർ കാര്യശാല? മൈസൂരാണോ ഉദ്ദേശിച്ചേക്കുന്നേ? ആണോ മസൂർ എന്ന് എഴുതിയേക്കുന്നേ? ആണോ? ഓ അത് ശരി. 50 km ആണ് ഈ വാഗണിന്റെ എന്താ പറയാ പരമാവധി വേഗത എന്ന് പറയുന്നത്. ഓ ഇത് ടിപ്പിക്കൽ ബസ് പോലെ അല്ലേ. ഏഹ്, ഇതിനകത്ത് ബെഞ്ച് സീറ്റുകൾ ഇത്തരത്തില് ഈ ഒരു രീതിയിലാണ് ഇതിന്റെ ബെഞ്ച് സീറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പുറത്തെ സൈഡിലും അപ്പുറത്തെ സൈഡിലും കവാടങ്ങളുണ്ട്. പിന്നെ ഇതാണ് ഇതിന്റെ ജനലുകൾ വരുന്നത്. ഇത്തരത്തിലുള്ള രണ്ട് കോച്ചുകൾ നമുക്കിവിടെ കാണാം. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഇത് ഈ കൽക്കരി പോലെയുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഗുഡ്സ് വാഗണായിരിക്കും അല്ലേ ഈ കാണുന്നത്. പിന്നെ പണ്ടുണ്ടായിരുന്ന, ഓ ആണല്ലേ, ശരി ശരി, ബി ടി പി എൽ നോട്ട്. ഇത് മറ്റേ ഡീസലും പെട്രോളും ഒക്കെ കൊണ്ടുപോകുന്ന ടാങ്കർ. ഇതൊക്കെ നമ്മൾ, ഇതൊക്കെ നമ്മുടെ നാരോ ഗേജിൻ്റെയാണ് കേട്ടോ. നാരോ ഗേജിൻ്റെ സാധനങ്ങളാണ്. സെയിം ഇപ്പം എല്ലാം കൺവേർട്ട് ചെയ്ത് പുതിയ ബ്രോഡ് ഗേജ് സംഭവങ്ങളാക്കി. ഇപ്പം ഇതെല്ലാം പഴയ സാധനങ്ങളാണ് ഇവിടെ പ്രിസേർവ് ചെയ്തിരിക്കുന്നത്. 1940 സാധനങ്ങളാണ്. ഓ ഇതൊക്കെ ഭയങ്കര ഹെവി ആണല്ലോ. റെയിലിനെ കൊണ്ടുവന്ന് പറഞ്ഞാല് മറ്റേ റെയിൽ. ഓക്കെ, മറ്റേ പാളം പണിയുന്നതിന് വേണ്ടിയുള്ളത് അല്ലേ. ഇവിടെ അല്ലേ. ഓ ഇത് മോത്തിബാഗിൽ ഉണ്ടാക്കിയതാണ് അല്ലേ. ഓക്കെ ഓക്കെ. ഓഹോ, ഏതാ ഏതാ അപ്പുറത്ത്? ആ വർക്ക്ഷ, ആ വർക്ക്ഷോപ്പിൽ നമ്മൾ പോയത്. ഓക്കെ, RMS പോസ്റ്റൽ വാൻ അല്ലേ. നാരോ ഗേജിന്റെ പോസ്റ്റൽ വാൻ ആണ് ഇതുണ്ടായിരുന്നത്. ഓ അത് ഇവിടെ ഉണ്ടാക്കിയതാണ്, എല്ലാം ഇവിടെ ഉണ്ടാക്കിയതാണ്. 50 km ആണ് പരമാവധി വേഗത. 1958 ഉണ്ടാക്കിയതാണ്. 21 പാസഞ്ചേഴ്സിന് ഇരിക്കാവുന്ന ഒരു വണ്ടിയായിരുന്നു ഇത്. പക്ഷേ ഇതിലുപരിയായിട്ട് ഇതൊരു RMS ആണ്, റെയിൽവേ മെയിൽ സർവീസ്. അതായത് പാഴ്സലുകൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിരുന്ന ഒരു സംഭവമാണ് ഇത്. ഇത് കണ്ടില്ലേ, ഇതിനകത്ത് വരെ കത്തിടാൻ പറ്റും. ശരി, ഇതിനകത്ത് വരെ കത്തിടാൻ പറ്റുന്ന രീതിയിലാണ് കാര്യങ്ങൾ റെഡിയാക്കിയിരിക്കുന്നത്. കണ്ടില്ലേ, അത്തരത്തിലുള്ള രണ്ട് വാഗൺസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഫസ്റ്റ് ക്ലാസ് ഡബ്ബയല്ലേ. ഓ അത് ശരി, സവാരി ഡബ്ബ. പണ്ട് മുതലേ അപ്പൊ ഈ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്ന സമ്പ്രദായം ട്രെയിനിൽ ഉണ്ടായിരുന്നു അല്ലേ. ഓ ശരി, അപ്പം 9 passengers, 9 യാത്രക്കാർക്ക് മാത്രമോ? വളരെ ശരി. ഈ നാരോ ഗേജില് ബർത്ത് എങ്ങനെയായിരുന്നു? അത് ഇങ്ങനെ നിവർന്ന് കിടക്കാനുള്ള വീതി ഉണ്ടോ? സൈഡില്, സൈഡാ അല്ലേ.
അങ്ങനെ പറ്റുള്ളൂ അല്ലേ? ഓ അതെ, ശരി. ഓക്കെ, ഇതൊക്കെ ക്ലോസ്ഡ് ആണല്ലേ, നമുക്ക് ഇതിനകത്ത് കയറി കാണാമായിരുന്നു. അതെ, നാരോ ഗേജിൽ നമുക്ക് ആക്ച്വലി ഇങ്ങനെ കിടക്കാനുള്ള സ്ഥലമില്ലല്ലോ, നമുക്ക് കറക്റ്റ് ആവില്ലല്ലോ. അപ്പൊ ഇത്തരത്തിൽ ആണ് നമുക്ക് അതിനകത്ത് ബെർത്തുകൾ ഉണ്ടാവുക. ഗോൾഡ് ഇതിന്റെ ഉള്ളില് എഞ്ചിന്റെ ഉള്ളില് പാർട്സ് ഒക്കെ ഗോൾഡ് അല്ലെങ്കിൽ കോപ്പർ ആണോ? അതെന്താ അങ്ങനെ? ഓ വളരെ ശരി. വളരെ ശരി. 5 ബാഗ്നൾ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇത് പണ്ട് കാലത്തെ ഒരു എന്താ പറയാ, സ്റ്റീം എഞ്ചിൻ തന്നെയാണ്. ഓ വളരെ ശരി. 1916 WG ബാഗ്നൽ ലിമിറ്റഡ് ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഒരു സ്റ്റീം എഞ്ചിനാണ് ഇത്. ഓ ഉള്ള വന്ന സംഭവം ഭയങ്കര ക്ലാസിക് സാധനമാണ് കേട്ടോ. ഇതുപോലത്തെ ക്ലാസിക് സാധനങ്ങളൊക്കെ നമുക്ക് വേറെ എവിടെ കാണാൻ പറ്റും എന്നാലും ചോദിക്ക്. ഇതടാ സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ലോഗോ കണ്ടോ, എംബ്ലം കണ്ടോ? ബംഗാൾ ആൻഡ് നാഗ്പൂർ റെയിൽവേ. ഓ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ സംഭവം? എൻ്റെ പൊന്നെ, തകർത്ത് കേട്ടോ. ഇതൊക്കെ ആദ്യമായിട്ടോ ഞാൻ കാണുന്നത് കേട്ടോ, ഇങ്ങനെ സാധനങ്ങളൊക്കെ. 5 ബാഗ്നൽ 1916 എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ നമുക്ക് കാണാം. ഓ ഓ മൈ ഗോഡ്, ഈ ഒരു കോച്ച് കണ്ടോ എൻ്റെ പൊന്നെ. ഇതുള്ള ഒരു പാസഞ്ചർ ട്രെയിനിൻ്റെ കോച്ചാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓ അവി, ഇതിൻ്റെ പുറകിലൊരു കിഡിലൻ എഞ്ചിൻ വേറെ കിടപ്പുണ്ടോ? ഇത് കണ്ട ZDM2RA കണ്ടോ? ഓ മൈ ഗോഡ്, നാരോ ഗേജിലെ ഒരു കിഡിലൻ എന്താ പറയുക, ഡീസൽ എഞ്ചിൻ അല്ലേ. അതിൻ്റെ ഫ്രണ്ടിലെ ലൈറ്റ് കണ്ടോ, വലിയ ലൈറ്റ് നോക്ക്, എന്ത് ഭംഗിയാ സാധനം കാണാനായിട്ട്. ഓ കണ്ടോ, കിടു അല്ലേ, നന്നായിട്ടുണ്ടേ. ഒരു പഴയ ഡീസൽ എഞ്ചിനാണ് നമുക്കിവിടെ കാണുന്നത്. ഇതിനകത്ത് ബാറ്ററി ഒക്കെ കണ്ടോ? ഷോ ഇത് കണ്ടോ, ഇതിന്റെ മറ്റേ പ്രൊപ്പല്ലറോ എന്തോ സാധനം അത്, ഹീറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഫാൻ. ഓ മൈ ഗോഡ്, സാധനം കിടു കേട്ടോ. ഇത് കണ്ടോ, ഇതിനകത്തെ ക്യാബിൻ കണ്ടോ. ഓ മൈ ഗോഡ്, ഇതൊരു രക്ഷയില്ലാട്ടാ. ഇതാണ് നമ്മുടെ എഞ്ചിനുള്ളില് ക്യാബിൻ കണ്ടോ. ഇത് വെച്ചിട്ടാണ്, ഈ സംഭവം വെച്ചിട്ടാണ് നമ്മള് എഞ്ചിനൊക്കെ കംപ്ലീറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഞങ്ങളൊരു എഞ്ചിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓ പൊളിയാണേ, ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന വ്യൂ ഇതാണ്, ഇത്രയും കാണുള്ളൂ അല്ലേ. ഇങ്ങോട്ട് നോക്കുമ്പോ ഇതായിരിക്കും ഫ്രണ്ട്, ഇങ്ങോട്ട് നോക്കുമ്പോ ഇവിടെ നിന്നും നമുക്ക് ഇതേപോലെ കാണുള്ളൂ. കണ്ട, ഇറങ്ങിക്കോളൂ ഇറങ്ങിക്കോളൂ, ചാടിക്കോളൂ, ഒറ്റ ചാട്ടം ചാടിക്കൂ. യെസ്, പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടെയാണ് നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 6 സിലിണ്ടർ ഇൻലൈൻ എഞ്ചിനാണ്, 700 HP ആണ് ഇതിൻ്റെ പവർ എന്ന് പറയുന്നത്. 1964 ഉണ്ടാക്കിയതാണ്. നമ്മുടെ വാഗ്12 എത്ര ഹോഴ്സ് പവർ ആയിരുന്നു? 12000 ഹോഴ്സ് പവർ ആണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന വാഗ്12 എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് കേവലം 700 HP മാത്രമാണ്. ആ 700 HP ഉണ്ടാക്കുന്ന എഞ്ചിനാണ് നമുക്കിവിടെ കാണുന്നത്. എൻ്റെ പൊന്നെ, എന്തുവാടാ ഇത്, എന്ത് വലിയ എഞ്ചിനാണോ നോക്ക്. ഓ മാൻ, ദിസ് ഈസ് ഓസം മാൻ. രക്ഷയില്ലാട്ടോ ഇത്. ഇത് ഇൻസ്പെക്ഷനുള്ള ട്രോളി ഞങ്ങളുടെ ഗ്രേഡിലുള്ള നോക്ക്. ഞങ്ങൾ ഇതായിരിക്കും 4 പേര് തള്ളിക്കൊണ്ട് പോകും. ഓക്കെ, പുഷ്ട്രോളി. ശരി, ഇതപ്പോ എന്താ, ട്രാക്ക് ഇൻസ്പെക്ഷൻ പോകുന്നതാണോ? അതെ, ഞങ്ങൾ ഇതില് ഇൻസ്പെക്ഷൻ പോകുന്നതാണ്. ഓ അതെ, ശരി. ശരി, എന്ത് ഇൻസ്പെക്ഷൻ ആയത് വെച്ചിട്ട് ചെയ്യുന്നത്? ട്രാക്കിന്റെ ഇൻസ്പെക്ഷൻ. നമുക്ക് ട്രാക്കിന്റെ ഓരോ പോയിന്റ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇതായിരുന്നു ഇൻസ്പെക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ആണല്ലേ, ഇതെന്തായാലും അന്യായ ലുക്കാണ് ഈ ചുമന്ന കളറിലെ ഈ ഒരു സാധനം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വെച്ചിരിക്കുന്നു. ഒറീസയിൽ ഒരു പല്ലക്കാമണ്ടി എന്ന് പറഞ്ഞ അവിടുത്തെ രാജാവിന്റെ വണ്ടിയായിരുന്നു ഇതോ. ആ രാജാവിന് പോകാൻ വേണ്ടിയുള്ള അയാളുടെ സ്ഥലവും. ആണല്ലേ, യു വിൽ ഗെറ്റ് ദി ഡീ. ഓ 1899 ഉണ്ടാക്കിയതാണ് ഇത്. ഇതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒറീസയിൽ ഉണ്ടായിരുന്ന ഒരു രാജാവിന് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു വാഗൺ ആണെന്നാണ് പറയപ്പെടുന്നത്. അത് തുറന്നു കിടക്കാണോ? ആണല്ലേ, അത് ഉള്ളിൽ കയറാം. നാരോ ഗേജ് റോയൽ സലൂൺ. ഓ ഇതിന്റെ ഉള്ളിൽ ഒരു രക്ഷയില്ല, അതിനകത്ത് വീഡിയോ എടുക്കാനായിട്ട് ഇരുട്ടിരിക്കുകയാണ്. ഞാൻ രണ്ട് ഫോട്ടോ എടുത്തിട്ടത് കാണിച്ചു തരാം. ഒരു ശരിക്കും ഒരു എന്താ പറയുക, ഒരു ലിവിങ് സ്വീറ്റ് റൂം എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു അതിനകത്ത്. എന്തായാലും സംഭവം മോഡിഫൈ ചെയ്ത് റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. പക്ഷെ എന്തായാലും കിടിലൻ സാധനമാണ്. ഒരു കാലത്ത് ഒരു ട്രെയിൻ വരെ സ്വന്തമായിട്ടുണ്ടായിരുന്ന ഒരു രാജാവാണ് കേട്ടോ ഇത്. എന്റെ പൊന്നെ, മഹാരാജ കൃഷ്ണചന്ദ്ര ഗജപതി 1892 മുതൽ 1974 വരെ അദ്ദേഹം ജീവിച്ചിരുന്നു. ഓറൻസ്റ്റീൻ കോപ്പൽ ജർമ്മനി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇത് ആക്ച്വലി വന്നിരിക്കുന്നത്. 899, 50 km/h ആണ് ഇതിൻ്റെ മാക്സിമം സ്പീഡ്. 8 പാസഞ്ചേഴ്സിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു ക്യാബിനാണിത്, കോച്ചാണിത്. ഇതിനകത്ത് ഒരു 100 കൂട്ടം സാധനങ്ങളുണ്ടായിരുന്നു. ഞാനതെല്ലാം കൂടെ നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണാൻ പറ്റില്ലല്ലോ. നിങ്ങളിവിടെ വന്ന് കാണണം. ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്കും, ഇതിലൂടെ പോകുമ്പോഴത്തേക്കും ഇവിടെ വന്ന് നിങ്ങൾ കാണുക, കുറേ സാധനങ്ങളുണ്ട് കാണാൻ. 100 അല്ല, 1000 കണക്കിന് കൂട്ടം സാധനങ്ങളുണ്ട്. ഒത്തിരി ചരിത്രം പറയുന്നതും ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒത്തിരി ഒത്തിരി സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പഴയ ഒരു എന്താ പറയുക, ഇത് ഏത് പാലവാ?
നർമ്മദ നദിക്ക് കുറുകെയുള്ള ഒരു പാലത്തിന്റെ ഒരു റിപ്ലിക്ക ഇവർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പഴയ ഒരു മീറ്റർ ഗേജ് പാലത്തിന്റെ ഒരു റിപ്ലിക്ക ആണ്. സോറി, നാരോ ഗേജ്, എന്റെ വായിൽ എപ്പോഴും മീറ്റർ ഗേജ് എന്ന് വരുന്നു. നാഗരോ ഗേജ് പാലത്തിന്റെ ഒരു റിപ്ലിക്ക അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, നല്ലൊരു സ്ഥലമാണ്. മിസ് ചെയ്യരുത് നാഗ്പൂർ വഴി പോകുന്നവരെ, നാഗ്പൂർ റെയിൽ മ്യൂസിയം. അപ്പൊ ഇനി നമുക്ക് മറ്റേ ഡീസൽ ലോക്കോ ഷെഡിൽ കൂടെ പോവാം. നാഗ്പൂരിലെ ഒരു റെയിൽവേ കോളനിയാണ് ഈ ഭാഗത്ത് വരുന്നത്. ഇത് ചാറ ഇത് എന്താണ്, അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എല്ലാം റെയിൽ പാളങ്ങളാണല്ലോ വന്നോണ്ടിരിക്കുന്നത് അല്ലേ. ഇവിടെ നിന്ന് റെയിൽ പാളം വരുന്നു, അവിടെ നിന്ന് റെയിൽ പാളം വരുന്നു. അപ്പൊ ഇവിടെ ഈ കാണുന്നതാണ് നമ്മുടെ ഡീസൽ ലോക്കോ ഷെഡ്. അപ്പൊ ഇവിടെ കുറെ ഡീസൽ ലോക്കോസ് കിടപ്പുണ്ട്. ഏതാ അത് കിടക്കുന്നത്? WDM 3A ആയിരിക്കും. പോയി നോക്കാം. ഓ, മാസീവാണ് കേട്ടാ. ശരിക്കും ശരിക്കും ഒരു എന്താ പറയുക, ഒരു 1.5-2 നില കെട്ടിടത്തിൻ്റെ ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇതിന്. ഞാൻ നമ്മൾ സ്റ്റേഷനിൽ വന്ന് ഈ എൻജിൻ കാണുമ്പോഴത്തേക്കിനും നമ്മൾ ഇതിൻ്റെ ഈ ഒരു ലെവലിൽ നിന്നല്ലേ കാണുന്നത് അല്ലേ. നമുക്ക് അതുകൊണ്ട് ആ ഹൈറ്റ് മനസ്സിലാവില്ല ശരിക്കും. താഴെ നിന്നിങ്ങനെ നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഹൈറ്റ് ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത്. കണ്ടില്ലേ നോക്ക്, എത്ര 4.25 മീറ്റർ ഹൈറ്റ് ഉണ്ട് ഈ ഒരു ലോക്ക് ഒഴികണ്ട. എൻ്റെ പൊന്നെ നോക്ക്, എന്തോരം സാധനങ്ങളാണ് നോക്ക്, എൻ്റെ പൊന്നു രക്ഷില്ല. മാക്സിമം ഹൈറ്റ് 4750 mm എന്ന് എഴുതിയിട്ടുണ്ട്. റായ്പൂർ ഷെഡിലെ ഒരു ലോക്കമാണ് ഈ കാണുന്നത്. രണ്ട് ലോക്ക് കിടപ്പുണ്ട് മുമ്പിലും പുറയിലുമായിട്ട് അല്ലേ. അഭിജിത് ഭക്തൻ ലോക്കോടെ മുമ്പിൽ നിന്നും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കൾ. അതിന്റെ മണ്ട കയറണ്ട, നിനക്ക് കണ്ടില്ലേ, അത്രയും മതി. ഇതിപ്പോ എന്തിനായിരിക്കും ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നേ? ഇവിടെയാണോ ഇതിന്റെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്നേ? ആണല്ലേ. ഓക്കെ, അപ്പൊ ഇതിന്റെ ബാക്കിലാണ് അതിന്റെ മെയിൻ്റനൻസ് ഷെഡ് വരുന്നത് അല്ലേ. ആണോ? ഇതിന് എങ്ങനെയാണ്, എത്ര ദിവസം എത്ര നാള് കൂടുമ്പോഴേക്കാണ് ഇതിന്റെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്നത്? അതൊക്കെ ടെക്നിക്കൽ വേറെ ആൾക്കാരാ അല്ലേ. ഓ, നിങ്ങൾ സിവിൽ ആണല്ലോ അല്ലേ. ഓ, അത് ശരി, അത് ശരി. ഓക്കെ, അപ്പൊ ഇവിടെ എന്തെങ്കിലും സ്ട്രക്ചറൽ സംഭവങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ പോലുള്ള ആൾക്കാർ ചെയ്യും. ആണല്ലേ. ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ, നമ്മുടെ ഏതെങ്കിലും ഒരു കോച്ച് ഫാക്ടറിയിൽ പോയിട്ട് നമ്മൾ ഈ കോച്ച് ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ ഈ എഞ്ചിനൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറികളിലൊക്കെ പോയിട്ട് അതൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അത്തരത്തിൽ എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് സഹായിച്ചാൽ ഇതേപോലെ നമുക്ക് പോയി കാണാമായിരുന്നു അല്ലേ. അല്ലെങ്കിൽ അതെങ്ങനെ അവിടെ പോകണം എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് തന്നാൽ നമുക്കത് നോക്കി ചെയ്യാമായിരുന്നു, അതിൻ്റെ വേണ്ട പെർമിഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്. അപ്പോൾ എന്തായാലും മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകൾ നമുക്ക് രാധാകൃഷ്ണൻ ചേട്ടൻ കാണിച്ചു തന്നു. നമുക്കിനി അവിടെയും കൂടെ ഒന്ന് പോയി നോക്കിയാലോ, അടച്ചില്ലെങ്കിൽ നമുക്ക് അകത്തൊന്ന് കയറാം. യെസ്, സമയമുണ്ട്, 5 മണിയായി, നമുക്ക് അടച്ചില്ലെങ്കിൽ അകത്ത് കയറാം. ഇതേ നമ്മൾ നാരോ ഗേജിൻ്റെ ട്രാക്ക് അങ്ങനെ അറ്റത്ത് കുറേ നാരോ ഗേജിൻ്റെ കുറേ ബോഗീസ് ഇട്ടിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ഡീസൽ ലോക്കോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്തോ ടെസ്റ്റിംഗ് പരിപാടികൾ നടക്കുകയാണെന്ന് തോന്നുന്നു, നമുക്ക് അവിടേക്ക് പോയി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മോത്തി ബാഗിലെ ഡീസൽ ലോക്കോ ഷെഡ്. അവിടെ നമുക്ക് ഉള്ളിൽ നമുക്ക് ചെറിയ നാരോ ഗേജിൻ്റെ ഡീസൽ ലോക്കോസ് നമുക്ക് അവിടെ കിടക്കുന്ന കാണാം. ഇവിടെ പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുന്നത് കാണാം. ഓ, ദിസ് ഇസ് ഓസം മാൻ. ഇവിടെ ഇതിൻ്റെ എന്തോ ഒരു ടെസ്റ്റിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ നോക്ക്, ധികം പഴക്കമുള്ള ഡീസൽ ലോക്കോ ഷെഡാണ് ഈ കാണുന്നത്, റായ്പൂർ. നമ്മളിപ്പോൾ അതിനകത്തെ സൗണ്ട് കേട്ടു. അപ്പൊ ഈ സൗണ്ടും ഈ ചൂടും അനുഭവിച്ച് ഇരിക്കുന്ന ലോക്കോ പൈലറ്റുമാരെ സമ്മതിക്കണ്ടേ? സമ്മതിക്കണം ഇല്ലേ. പിന്നെ ഇതിനകത്തൊന്നും AC പോലും ഇല്ല. ഒന്ന് ആലോചിച്ച് കഴിക്കുക, എന്ത് കഷ്ടമായിരിക്കും അവരുടെ ജോലി എന്നുള്ളത് അല്ലേ. പക്ഷെ ഇപ്പൊ പുതിയ വരുന്ന ലോക്കോ ഒക്കെ AC ആക്കി, കുഴപ്പമൊന്നുമില്ല. അത് ഓഫ് ചെയ്തല്ലേ. എന്റെ പൊന്നെ, ഞാൻ ആദ്യമായിട്ടാണ് ഇതിനകം ഒന്ന് കാണുന്നത്. നമ്മളിത് പുറത്തുനിന്നല്ലേ കണ്ടിട്ടുള്ളൂ. ഇതിനകത്ത് എന്തോരം ഒരു കമ്പഷൻ ചേംബേഴ്സ് അല്ലേ അതൊക്കെ അല്ലേ. കമ്പഷൻ ചേംബേഴ്സ് കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് അവർ ഓഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഴയ നാരോ ഗേജ് ആ ഒരു എന്താ പറയുക സമയത്തെ ഡീസൽ ലോക്കോസ് ആണ് ഈ കാണുന്നത്. ഈ ഭാഗത്ത് കുറേ ഉണ്ടായിരുന്നു നാരോ ഗേജിൻ്റെ എന്ന് നമുക്ക് ഇതിവിടെ വരുമ്പോൾ കാണുമ്പോൾ മനസ്സിലാക്കാം. അതിന് ഡീസൽ നിറയ്ക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ കാണാം. ഈ പഴയ ലോക്കോസൊക്കെ ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ മിക്കവാറും ഇനിയിപ്പോൾ ഒന്നുകിൽ സ്ക്രാപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് മ്യൂസിയങ്ങളിൽ മാറ്റുകയോ ഒക്കെ ചെയ്യുമായിരിക്കും. പഴയ ആ ഒരു ZDM എന്തോരം ലോക്കോസ് ആണ് ഇവിടെ പ്രിസർവ് ചെയ്തിരിക്കുന്നത് കണ്ടോ നമുക്ക്. ഓ, ഇതൊക്കെ ശരിക്കും ആൻറ്റീക്സ് ആണ്. ഇനി ഇതൊന്നും ഉപയോഗിക്കാനോ അല്ലെങ്കിൽ കാണാനോ പറ്റാത്ത ഒരു സാധനമായിരിക്കും ഇതൊക്കെ. അയ്യോ, എന്തോരം ഉണ്ടെന്ന് നോക്ക്, അടുക്കി അടുക്കി ഇട്ടിരിക്കുന്നുണ്ടോ. ഷോ, ഒരു കാലത്ത്
നമ്മളുടെ റെയിൽ പാളങ്ങളിലെ കൂടെ എന്താ പറയുക, ചീറിപ്പാഞ്ഞ് നടന്നിരുന്ന എത്ര എത്ര ആളുകളെ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിച്ചിരുന്ന ലോക്കോമോട്ടീവ്സ് ആണ് ഈ കാണുന്നത്. നോക്കി, പൊളി പൊളി പൊളി, കിട്ടുന്ന സൗണ്ട് അല്ലേ. ശരിക്കും ഒന്നാലോചിച്ച് നോക്കി, ഇതൊക്കെ എന്തോരം ഉണ്ടല്ലേ. ഒരു രക്ഷയില്ല മോനെ, ഒരു രക്ഷയില്ല. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ നമ്മുടെ ഈ ലോക്കോമോട്ടീവ്സിൻ്റെ എൻജിൻ ഓവർ ഹോളിംഗ് അടക്കമുള്ള റിപ്പയറിംഗ് സംവിധാനങ്ങൾ ചെയ്യുന്ന റെയിൽവേയുടെ ഒരു സ്ഥലമാണ് ഇത്. ഇവിടെ പല പല കാര്യങ്ങൾ ഇവിടെ റെയിൽവേ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ഉണ്ടാവും മെയിനായിട്ട്? എൻജിൻ ഓവർ ഹോളിങ്ങും പിന്നെ ഫുൾ മെയിൻ്റനൻസ് അല്ലേ, ഫുൾ മെയിൻ്റനൻസ് കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത്തരത്തിൽ എത്ര എത്ര ആളുകളാണ് നമ്മളുടെ ഈ ഒരു സുഗമമായ യാത്രയ്ക്ക് പിറകിൽ പ്രയത്നിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ സാധിക്കും. നമുക്കൊന്നും കയറി ചെല്ലാൻ പറ്റത്തില്ല, പെർമിഷൻ തന്നെ വേണം. അതെ, സാറുണ്ടായിരുന്നു. അതെ, അതൊക്കെ നമ്മളെ എന്താ പറയുക, സാറുണ്ടായിരുന്നുകൊണ്ട് നമുക്ക് അതൊക്കെ സാധിച്ചു. എന്തായാലും ഞാൻ വീണ്ടും വീണ്ടും നമ്മളെ സാറിനോട് നന്ദി പറയുന്നു. സാർ, സാറിൻ്റെ മുഖം ഒന്ന് കാണിക്കൂ. സാർ ഫുൾ ടൈം മാസ്ക് വെച്ചിട്ടാണ്. സാറിൻ്റെ മുഖം ഒന്ന് കാണിക്കൂ. യെസ്, സന്തോഷം, നന്ദി. ഇതുപോലുള്ള കാഴ്ചകൾ ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രേക്ഷകർക്കുമായിട്ട് കാണിക്കാനും ഷൂട്ട് ചെയ്യാനും സാധിച്ചതിൽ. ഓക്കെ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. നമ്മൾ ഈ ഭാഗത്തെ ഇവിടെ വന്നപ്പോഴത്തേക്കിനും നാരോഗേജ് മ്യൂസിയം കണ്ടു, അതേപോലെ കുറേ നാരോഗേജിൻ്റെ ലോക്കോമോട്ടീവ്സ് കണ്ടു. ശരിക്കും ഇവിടെ ഇതിന് മാത്രം നാരോഗേജ് ഉണ്ടായിരുന്നോ ഇവിടെ ഇന്ത്യയിലെ? ഇന്ത്യയിലെ സെൻട്രൽ പോർഷൻ ഇതല്ലേ. ഇവിടെയായിരുന്നു 1200 കിലോമീറ്റർ നാരോഗേജ് ട്രാക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, സ്പാനിങ് ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് ആണല്ലേ ഈ മൂന്ന് സ്റ്റേറ്റ്. ഓ ശരി. അപ്പം ഇത് ഇപ്പോൾ എന്നാ ലാസ്റ്റ് ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്തത്? ഇത് 2019 ലാസ്റ്റ് ലൈൻ ഇത് ചെയ്ത് നിർത്തിയത്. അതിൻ്റെ ലാസ്റ്റ് ട്രെയിൻ ഓടിച്ചത് മലയാളിയാണ്. ആണോ? കെ പി ജോസഫ്. ആ ശരി. ഓക്കെ, അപ്പോൾ ഇത് മെയിനായിട്ട് ഏതൊക്കെ റൂട്ടുകളിലായിരുന്നു? നാഗ്പൂരിൽ നിന്ന് ചിന്തവാട, നാഗ്പൂരിൽ നിന്ന് മണ്ഡല, ജബൽപൂർ ആണല്ലേ, നാഗ്ബീഡ്. ഓ അത് ശരി. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ബ്രോഡ്ഗേജ് ആക്കി കഴിഞ്ഞോ? ആക്കി കഴിഞ്ഞു അല്ലേ. ലാസ്റ്റില് നാഗ്ബീഡ്, നാഗ്പൂർ നാഗ്ബീഡ് അതിന് പണി നടന്നുകൊണ്ടിരിക്കും. പണി നടന്നുകൊണ്ടിരിക്കുന്നു, വർക്ക് കഴിയുന്നു അല്ലേ. നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നല്ലോ, നമ്മുടെ കേരളത്തിൽ കൊല്ലം തെങ്കാശി റൂട്ടിലുണ്ടായിരുന്നു. ജബൽപൂർ ടു നാഗ്പൂർ അങ്ങനെ ഒരു റൂട്ട് വന്നതുകൊണ്ട് ജബൽപൂർ ടു ഗോണ്ടിയ ബലാർഷ, നമ്മുടെ നോർത്തേൺ ഡയറക്ഷൻ വരുന്ന എല്ലാ വണ്ടികൾക്കും വേണ്ടി 300 കൂടുതൽ കിലോമീറ്റർ ഡിസ്റ്റൻസ് സേവ് ആവുന്നു. സാർ ഇപ്പോൾ ഇവിടെ നാഗ്പൂർ വന്നിട്ട് എത്ര നാളായി ഈ ഒരു റെയിൽവേയിൽ ജോലി ആയിട്ട്? എനിക്ക് റെയിൽവേ ജോലി കിട്ടിയത് വളരെയധികം വർഷങ്ങളായി. എനിക്ക് 32 ഇയർ സർവീസ് ആയി കഴിഞ്ഞു. ഓ മൈ ഗോഡ്. നാഗ്പൂരിൽ വന്നിട്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് വർഷം ഒറീസയിലായിരുന്നു, അവിടെ 4 വർഷം. അതിനുശേഷം മൊത്തം നാഗ്പൂർ ഡിവിഷനിലായിരുന്നു വന്നത്. ഓ അറേ ശരി. 35 വർഷമായിട്ട് റെയിൽവേയിൽ ജോലി ചെയ്യുകയാണല്ലേ. ഓ അറേ ശരി, തകർത്ത് കേട്ടോ. എന്തായാലും അഭി വാ, പോവാം. ഏ അവരെങ്ങോട്ടെങ്ങോട്ട് പോകുന്നു. ശരി, അപ്പം നാഗ്പൂർ എന്ന് പറയുന്നത് ശരിക്കും റെയിൽവേനെ സംബന്ധിച്ച് ഒത്തിരി ഒത്തിരി ചരിത്രം പറയാനുള്ള സ്ഥലമല്ലേ, ഇന്ത്യയുടെ സെൻറ്റർ. ആ അപ്പം ഈ ബ്രിട്ടീഷുകാർ കാലം വന്ന പോലെ എനിക്ക് തോന്നി നാഗ്പൂരും കൊൽക്കത്തയും മുംബൈയും ഭയങ്കര കണക്ഷൻ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ. ബംഗാൾ നാഗ്പൂർ റെയിൽവേസ്. അത് നിങ്ങളെ മറ്റേ ആ മ്യൂസിയത്തിൽ പോകുമ്പോഴത്തേക്കിനും ഈ ബംഗാൾ നാഗ്പൂർ റെയിൽവേസിനെ പറ്റിയുള്ള കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിന്നെ കൂടുതൽ ചരിത്രങ്ങൾ നിങ്ങൾക്ക് ഗൂഗിളിൽ തപ്പി നിങ്ങൾക്ക് മനസ്സിലാക്കാം. ബംഗാൾ നാഗ്പൂർ റെയിൽവേസ് അതൊക്കെ എനിക്ക് പുതിയ അറിവായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴാണ് അതൊക്കെ മനസ്സിലായത്. ആണല്ലേ, ബ്രിട്ടീഷുകാർ വന്ന് ഉണ്ടാക്കിയ ആദ്യത്തെ റെയിൽ കമ്പനിയാണത് ബംഗാൾ നാഗ്പൂർ റെയിൽവേസ്. അഭിയേ, ഈ നാഗ്പൂർ ഡയമണ്ട് ക്രോസിംഗിന്റെ അയ്യരുകളിയാട്ടോ. ഇത് കണ്ടോ, ഇത് ബ്രോഡ് ഗേജും നാരോ ഗേജും തമ്മിലുള്ള ഡയമണ്ട് ക്രോസിംഗ് ഇല്ലേ. എൻ്റെ പോലെ നോക്ക്, ഇതിന് അങ്ങോട്ട് നാരോ ഗേജ് പോകുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബ്രോഡ് ഗേജ് പോകുന്നു, അവിടെ നിന്നങ്ങോട്ട് നാരോ ഗേജ് പോകുന്നു. എൻ്റെ പോലെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട്. എന്താണിത്? ഇവിടെ മൊത്തം റെയിൽവേ ആണല്ലോ, റോഡിനെ കാട്ടി കൂടുതൽ പാളമാണല്ലോ. ആ അതെ, ഡയമണ്ട് ക്രോസിംഗ്. ഇത് ആക്ച്വലി ഇവിടെ ഇവരുടെ ഷെഡിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള സംഭവം. ഇതും യുണീക്ക് ആണ് അല്ലേ, ഡയമണ്ട് ക്രോസിംഗുകളുടെ അയ്യര് കളിയാണ് ഇവിടെ. കംപ്ലീറ്റ് രണ്ടെണ്ണം ഉണ്ട്. ഇതുവഴി വണ്ടി പോകുമ്പം ഇവിടെ ഉറഞ്ഞത് ഇതായി കഴിഞ്ഞു. ആ ഇത് പൊട്ടിയിരിക്കല്ലേ, ഇത് അല്ലല്ല, അങ്ങനെയാണല്ലോ. ആ ജോയിന്റ് ആണല്ലോ, ചെറിയ ജോയിന്റ് ആണല്ലോ. എക്സാക്ട്ലി ആ ആംഗിളിൽ കട്ട് ചെയ്ത് ഈ ഫിറ്റിംഗിനാണ് പ്രശ്നം. ഓക്കെ, ഇതിന് ഫിറ്റ് ചെയ്യാനുള്ള അങ്ങനെയുള്ള ആ ഇത് ആക്ച്വലി ഇവിടേക്ക് വരുന്ന ലോക്കോസ് മാത്രമല്ല ഈ വഴി വരുള്ളൂ അല്ലേ, ഈ സർവീസിന് വരുന്ന വണ്ടികൾ മാത്രം കൊണ്ടുവരുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ പണ്ട് കാലത്തെ
പണ്ട് കാലത്ത് ഈ റെയിൽ പാളങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള തടികളായിരുന്നു ഈ ഇങ്ങനെ ഇൻ്റർസെക്ഷൻ കൊടുത്തിരുന്നത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊക്കെ ട്രെയിനിലൊക്കെ കയറി തുടങ്ങിയ സമയത്ത് അന്ന് കാലത്ത് നടന്നിരുന്ന മെയിൻ വർക്ക് എന്ന് പറയുന്നത് ഈ തടി മാറ്റിയിട്ട് ഈ കോൺക്രീറ്റ് കട്ട ഇടുക എന്നുള്ളതായിരുന്നു. ആണല്ലേ സാല്. അപ്പൊ ഈ തടി മാറ്റി കോൺക്രീറ്റ് കട്ട ഇടുന്ന ആ ഒരു വർക്ക് ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ട്രെയിൻ അവിടെ സ്ലോ ആക്കിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് ആ റൂട്ട് തടസ്സപ്പെടുത്താതെ ചെയ്യുമായിരുന്നു. കോഷൻ ഓർഡർ കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ സ്ഥലത്ത് വണ്ടിക്ക് സ്പീഡ് റെസ്ട്രിക്ഷൻ കൊടുക്കും. അവിടെ വരുമ്പോൾ വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കും. അതെ, കുറച്ച് ആ പണികളിലൊക്കെ പോർഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നോർമൽ സ്പീഡിൽ വണ്ടി പോകും. ഈ തടിയൊക്കെ ശരിക്കും എത്ര വർഷം കടന്നിട്ടുണ്ടാവണം അല്ലേ, എന്നിട്ട് ഒരു കുഴപ്പവും ഇല്ലാതെ കിടക്കുമ്പോൾ. എന്ത് സാൽ വുഡ് അല്ലേ, അതെന്താ സാൽ എന്ന് പറഞ്ഞാൽ? അതിന് നമ്മൾ മലയാളത്തിൽ എന്തെങ്കിലും പേരുണ്ടോ? മലയാളത്തിൽ ഇതിന് പേര് കറിയില്ല. അറിയില്ല. ഓക്കെ, കുഴപ്പമില്ല. ഇത് നമ്മുടെ നാട്ടിലില്ല. ഇല്ല ആണല്ലേ. അല്ലെങ്കിൽ ചിലപ്പോ ഇത് ദേവദാരു എന്ന് പറയുന്നേ. ആണോ? മറ്റേ പൈൻ മരം പോലത്തെ ഒരു സാധനം. ദേവദാരു. സിതാറോ? ദേവദാർ വേറെ ഉണ്ടല്ലേ, ദേവദാർ എന്ന് പറഞ്ഞേ. അങ്ങനെയുള്ള തടി നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ഒരു വകഭേദം ഇത്. ഓക്കെ, നമ്മൾ തിരിച്ച് രാധാകൃഷ്ണൻ ചേട്ടന്റെ വീട്ടിലെത്തി. ഞങ്ങൾ ഇപ്പോ ഒരു സ്ഥലം വരെ പോകാൻ പോവാണ്. എവിടെ പോകാൻ പോണ? ട്രെയിൻ സ്പോട്ടിങ്ങിനായിട്ട് പോകാൻ പോവാണ്. അപ്പൊ അശ്വിൻ എവിടെയോ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് പറഞ്ഞു, നമുക്ക് അപ്പൊ പോവാം. അശ്വിന്റെ പുറകെ വിട്ടു. ഏതോ ഒരു കർവ് ഉണ്ട് ഇവിടെ. ആ കർവിനോട് പോയി ക്യാമറ എടുത്തോ നീ. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. കർവിനോട് പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൻ സ്പോട്ടിങ് ചെയ്യാന്ന് പറയുന്നു. കുട്ടികളൊക്കെ ഇവിടെ പന്ത് കളിച്ചോണ്ടിരിക്കുകയാണ്, ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുകയാണ്. കേരളത്തിന് വന്നിട്ട് പുറത്ത് വന്നിട്ട് ആദ്യമായിട്ട് സ്കൂട്ടർ ഓടിക്കുന്നു. റെയിൽവേ ക്രോസ്, ഇത് ഏതൊക്കെ ഊടുവഴികളിൽ കൂടെ പോവാണ്. പുള്ളി ട്രെയിൻ സ്പോട്ടർ ആണോ? ഓ മൈ ഗോഡ്, അശ്വിന് ഒരു ട്രെയിൻ ഭ്രാന്തനാണെന്നാട്ടോ എനിക്ക് തോന്നുന്നത്. ട്രെയിൻ ഭ്രാന്തന്മാർ ഇഷ്ടം പോലെ ഉണ്ടല്ലേ. ഒരു വലിയ നെറ്റ്വർക്ക് ആണല്ലേ ഇവരുടെ. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വലിയ നെറ്റ്വർക്കാണ് ഈ ട്രെയിൻ സ്പോട്ടിങ് ആൾക്കാരുടെ. ശരിക്കും ട്രെയിൻ സ്പോട്ടിങ് എന്ന് പറയുന്നത് ശരിക്കും ഒരു കലയാട്ടോ. ഓരോ സ്ഥലത്ത് പോയി ആ സ്ഥലത്ത് പോയി നിന്ന് കാത്തു നിന്ന് ക്ഷമയോടെ കാത്തു നിന്ന് ഓരോ ട്രെയിനുകൾ വരുന്നതിൻ്റെ പിക്ക് എടുക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര കഴിവ് വേണ്ടൊരു സംഭവമാണ്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഏതോ ഒരു വളമുള്ള ഒരു സ്ട്രെച്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വിജനമായ ഒരു സ്ഥലം അല്ലേ. ഇതേ തൊട്ടിപ്പുറത്താണ് റെയിൽവേ ട്രാക്ക്. ഇതൊക്കെ ഭാവിയിൽ ഹൗസിംഗ് പ്ലോട്ടുകളല്ലേ, ഇപ്പോഴേ എല്ലാം തിരിച്ചിട്ടിരിക്കുകയാണ്. ഇതൊക്കെ നാഗ്പൂരിൻ്റെ ഔട്ട്സ്കേർട്സ് ആണ്. നീ ഇപ്പോൾ ട്രെയിൻ എല്ലാം ഉണ്ടോ അഭി? അത് ശരി, എന്തായാലും അവര് പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരട്ടെ. നീ അവനെ തുടർന്ന് അവന് ദേഷ്യം വരും. അവന് ആ ഇഷ്ടമല്ലാത്ത ആൾക്കാർ തുടർന്ന് അവന് ഇഷ്ടമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓ, അവനങ്ങ് സെറ്റായി. എന്തായാലും ട്രെയിൻ സ്പോട്ടിങ്ങിന് പോയിട്ട് അമ്മയ്ക്ക് ഒരു ഗുഡ് ട്രെയിൻ മാത്രമേ കിട്ടിയുള്ളൂ. എന്തായാലും ഭയങ്കര ക്ഷമ വേണ്ട ഒരു സംഭവമാണെന്ന് അത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ബ്രൂണോ, വിളിച്ചപ്പോ നാഗ്പൂരിലെ മലയാളം അറിയുന്ന പട്ടി അതാണ് ബ്രൂണോ. മിടുക്കനാട്ടോ, പന്തൊക്കെ എടുത്തോണ്ട് ഞാൻ പറഞ്ഞ പന്തൊക്കെ എടുത്തോണ്ട് വരും. ആള് മിടുക്കനാണ്. ആ അത് ശരി, കൊള്ളാലോ. അപ്പൊ ഈ ഒരു വീഡിയോ ഉള്ള ചെന്നൈയാണ്. നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് ചെന്നൈക്ക് പോകും. ഇവിടുന്ന് ചെന്നൈക്ക് പോകുന്നത് ദുരന്തോ എക്സ്പ്രസിലാണ്. ന്യൂഡൽഹിയിൽ നിന്നും ചെന്നൈക്ക് പോകുന്ന ദുരന്തോ എക്സ്പ്രസിലാണ് ഞങ്ങൾ ഇവിടുന്ന് ചെന്നൈക്ക് പോകുന്നത്. ചെന്നൈയിലേക്ക് പോയിട്ട് നേരെ നാട്ടിലോട്ട് പോകില്ല. ഇനിയും വീഡിയോസ് ഉണ്ടാവും. കാരണം ഇന്ത്യ ഓൺ റെയിൽസിന്റെ മറ്റൊരു വീഡിയോ വേണം നമുക്ക് നാളെ കാണാം. അപ്പൊ എന്തായാലും ഈ ഒരു നല്ല മനോഹരമായിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ നമ്മളെ സഹായിച്ച രാധാകൃഷ്ണൻ ചേട്ടനും അതേപോലെ തന്നെ അശ്വിനും അവരുടെ കുടുംബത്തിനും എല്ലാവിധ നന്ദിയും ഞാൻ അറിയിച്ചുകൊള്ളുന്നു. അപ്പൊ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇവിടെ നിന്നും ദുരന്തോ എക്സ്പ്രസിൽ, ദുരന്തോ നമ്മൾ ഇതുവരെ കയറിയിട്ടില്ല, ദുരന്തോ എക്സ്പ്രസിൽ ചെന്നൈയിലേക്കുള്ള യാത്രയുമായി. ബൈ.